നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ തിരിക്കുന്നത്. ഇല്ല നാട്ടുകാരെ, നമ്മുടെ സുഹൃത്തും നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉച്ച സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്. നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ എ കെ ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫേ പോസ്റ്റേ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. അക്കാലം മുതലുള്ള അവരുടെ ഗാഢവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ കുഞ്ഞച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. മോഹൻലാൽ വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനം, ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, ഇരുപതാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മിസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ്, മിസ്സിസ് പഞ്ചായത്ത് പ്രസിഡന്റ്, അതർ വി ഐ പി, വെൽക്കം യു ടു ഓൾ. സോറി സാർ, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തല കുനിക്കുന്നു. മലയായി 5 കൊല്ലത്തോളം ഉണ്ടായിരുന്നു ഞാൻ. ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെയും ഈ പോക്കണം കൂടി വന്നതിന്റെയും പിന്നിൽ ഒരു കഥന കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചുകൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എന്റെ അച്ഛൻ ആറ്റുനോറ്റ് വളർത്തിയ ഒരു അൾസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ഈ ജീവിതം. ഡോണ്ട് പ്ലേ ബോയ്, ഡോണ്ട് പ്ലേ ബോയ്, അലമ്പുണ്ടാക്കണ്ട. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായിൽ ഫെറാക്, ജോഹോ, കെഡ കെലന്താർ, നെഗ്രി, തെമ്പിലാൻ, പഹാ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേഷ്യക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവർ കൂടുതൽ ഇന്റലിജന്റ് ആണ്. അതൊരുപാട് നിൽക്കട്ടെ. ചികിത്സ ഇന്ന് എനിക്ക് മാനസിക രോഗമാണ്. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എന്റെ അച്ഛന്റെ മുഖം കാണും. മിണ്ടാതിരിക്കട ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ മറ്റു വിളിക്കൂട്ടോ. എന്ത് ചെയ്യുന്ന അച്ഛനമ്മയല്ലേ. സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോകണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്ത്യമല്ല, ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ്. ജയിലിന്റെ വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേക്ഷണം നടത്തുവാനും അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും.
പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേര് കൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി.